ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. മഹാനായ ഖൽഖു ഫഹ മുഹമ്മദു റസൂലുള്ളാഹി അക്രിം ബി ഖൽഖി നബി ഇൻസാന ഖുലുഖു ബിൽ ഹുസ്നി മുസ്തമീന ബിൽ ബിശരി മുത്തസീമി. ഇമാം ബുസരി റളിയല്ലാഹു അൻഹു വർണ്ണിക്കുകയാണ്, അത്ഭുതപ്പെട്ടുകൊണ്ട് വർണ്ണിക്കുകയാണ്, ഹാ എന്തൊരു മാന്യമായ ശരീരം. സുബ്ഹാനല്ലാഹ് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനുന്നാസി വജ്ഹാ കാന റസൂലുള്ളാഹി അഹ്സനുന്നാസി വജ്ഹാ. ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യാണ്, ഏതാ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളിലും ഏറ്റവും ഭംഗിയുള്ള മുഖം, ഏറ്റവും നല്ല സ്വഭാവമാണ്. അതിന്റെ പുറമെ ഇന്നലെ ഞാൻ ചില അത്ഭുതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇതിലേക്ക് ഇന്ന് കടക്കുന്നില്ല. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ജാബിർ റളിയല്ലാഹുവിനോട് ചോദിച്ചു, അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ഇങ്ങനെ വാള് പോലെ തിളങ്ങിയിട്ടാണോ, വാള് പോലെ തിളങ്ങുന്നതാണോ? ജാബിർ റളിയല്ലാഹുവിനല്ല വാള് പോലെ എന്ന് പറഞ്ഞുകൂടാ. സൂര്യൻ ചന്ദ്രൻ പോലെ വട്ടമുഖമാണ്, സൂര്യനും ചന്ദ്രനുമൊക്കെ വട്ടത്തിലല്ലേ, നല്ല വട്ടമുഖമാണ്, പ്രകാശപൂരിതമായ വട്ടമുഖമാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹ്മം മുഫഹ്മാ, ഗാംഭീര്യമുള്ള മുഖമാണ്. ആ മുഖം കണ്ടാൽ തന്നെ എന്തൊരു ഗാംഭീര്യമാണ്. അതേ പതിനാലാം രാവിന്റെ ചന്ദ്രനെ പോലെ മുഖമിങ്ങനെ തിളങ്ങുകയാണ് മുഖമാണ്. അവിടുത്തെ കണ്ണോ കണ്ണിന്റെ കാഴ്ചയോ പകല് കാണും പോലെ രാത്രിയിലും കാണുകയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ രാത്രിയിൽ നിസ്കരിക്കുമ്പോ ഭാര്യയുടെ കാലെടുത്തു വെച്ചുവെന്ന്, കാണാതെയാണോ? രാത്രിയിലും അവിടുന്ന് കാണുകയാണ്. നിസ്കരിക്കുമ്പോൾ അവിടുന്ന് പറയുന്നു, എന്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കുന്ന നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലെ ഭക്തി പോലും ഞാൻ കാണുകയാണ്. കാഴ്ച വ്യത്യസ്തമാ. അവിടുന്നൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിലോ ഇൽത്തഫത്ത് ജമീഅ, വെറും തല മാത്രം തിരിക്കൂല, മൊത്തത്തിൽ തിരിഞ്ഞിട്ടാണ് നോക്കുക. അവിടുന്ന് കട്ടുനോട്ടം നോക്കൂല, അതേ കഴുത്ത് മാത്രം തിരിക്കൂല. നോക്കുമ്പോൾ കണ്ണിന്റെ ഒരു സൈഡിലൂടെ നോക്കുന്ന സ്വഭാവമുണ്ട്. അതേ സുഹൃത്തുക്കളെ, അവിടുത്തെ കണ്ണ് നല്ല ഭംഗിയുള്ള കണ്ണ്, നല്ല കറുപ്പുള്ള കറുപ്പ്, ആ വെളുപ്പിന് ചെറിയ ഒരു ചോപ്പിന്റെ ശകലം, നല്ല വലിപ്പമുള്ള നല്ല കാഴ്ചയുള്ള കണ്ണ്, നല്ല കാഴ്ചയ്ക്ക് ഭംഗിയുള്ള കണ്ണ്. അതേ സുഹൃത്തുക്കളെ, അതിന്റെ പുറമെ പുരികം നല്ല നീണ്ടു വളഞ്ഞ്, നല്ല അതാ വില്ല് പോലെ വളഞ്ഞു നിൽക്കുന്ന പുരികം രണ്ട് ഭാഗത്തും നിറഞ്ഞു നിൽക്കുന്നു. ആ പുരികം ഇങ്ങനെ ദൂരെ നിന്ന് നോക്കിയാ പരസ്പരം തൊട്ടു എന്ന് തോന്നും, പക്ഷേ പരസ്പരം തൊട്ടിട്ടില്ല. രണ്ട് ഭാഗത്തും പുരികം നീണ്ടു വളഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അവിടുത്തെ മൂക്ക് അല്പം പൊങ്ങിയിട്ട്, നല്ല നീളമുള്ള മൂക്ക്, ആ മൂക്ക് തന്നെ നല്ല വടിവത്ത മൂക്ക്, ചപ്പിയിട്ടല്ല, കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ്. അവിടുത്തെ കേൾവിയോ, ഇന്നി അറാ മാലാ തറൗന, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നു. വാസ്മഉ മാലാ തസ്മഉന, നിങ്ങൾ കേൾക്കാത്തത് ഞാൻ കേൾക്കുന്നു. അതാ ആകാശം, ആകാശം ഞെരിയുന്നു, ശബ്ദിക്കുന്നു, അത് ശബ്ദിക്കാൻ അർഹതയുള്ളതാണ്. ആകാശത്തിലൊരു നാല് വിരൽ സ്ഥലം പോലും ഒരു മലക്കിന്റെ നെറ്റിവെച്ച് സുജൂദ് ചെയ്യാതെ ഗാംഭീര്യമോർത്ത് ആ ആകാശം ഞെരിയുന്നു. നിങ്ങൾ കേൾക്കാത്ത ഞാൻ കേൾക്കുന്നു, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നു. അടുത്ത അവിടുത്തെ വിരൽ തുമ്പുകൾ ഒത്തതാണ്, അതേ മസിലുകൾ ഉള്ളതാണ്, അതേ ഓരോ അവയവങ്ങളും പാരസ്പര്യമുള്ളതാണ്. ഒന്നിനേക്കാൾ മറ്റൊന്നിന് വലിപ്പമില്ല. കാണുമ്പോൾ എന്തൊരു
ഒരു ചന്തമാണ്, എല്ലുകൊണ്ട് കൂർത്തു നിൽക്കുകയല്ല, മാംസ സംബന്ധമാണ്. അതേ നെറ്റി നല്ല വിശാലമായ നെറ്റിയാണ്, അതേ തലമുടി നല്ല നീണ്ട തലമുടിയാണ്, അത് കഴുത്തിന്റെ കഴുത്തിലേക്ക് അതാ ചിലപ്പോൾ താഴ്ന്നു വീഴുന്നു, അത് അതാ വെട്ടാൻ വൈകിയപ്പോഴാണ്. എന്നാൽ അവിടുത്തെ കാതിന്റെ നേരെയാക്കി സുഹൃത്തങ്ങൾ അതാ ഓരോന്നോരോന്ന് വിശദോ സുഹൃത്തുക്കളെ, വിരലുകൾക്ക് നല്ല ഒത്ത വലിപ്പവും നീളവും ശക്തിയുമാണ്, കൈക്ക് നല്ല ശക്തിയാണ്. പക്ഷേ അവിടുത്തെ കൈ ആ കൈക്കെന്തൊരു നല്ല വാസനയാണ്. അതൈതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നു. ഫഅഖദ്തു ബിയദിഹി, നബി തങ്ങളെ കയ്യിങ്ങി പിടിച്ചു. ഫൈദാ ഹിയ അൽയനു മിനൽ ഹരീരി, പട്ടിനേക്കാൾ മൃദുലമാണ്, എന്തൊരു മയമുള്ള കയ്യാണ്. വഅബ്റദു മിനൽ സൽജി, അതേ ഐസിനേക്കാൾ നല്ല തണുപ്പുള്ള കൈ. സുബ്ഹാനല്ലാഹ്, ലഖദ് കുന്തു സാഫിഹുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ മുസാഫയത്ത് ചെയ്തു. ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, അങ്ങനെ ആ മുസാഫയത്ത് ചെയ്തു നോക്കുമ്പോൾ പിന്നീട് എന്റെ കൈക്കെന്തൊരു നല്ല മണമാണ്, കസ്തൂരിയേക്കാൾ നല്ല മണം, അവിടുത്തെ കൈക്ക് തന്നെ വല്ലാത്ത സുഗന്ധമാണ്. സുഹൃത്തുക്കളെ, അതാ തലയൊന്ന് തടകി, അതുപോലെ തന്നെ അബൂ യസീദ് ബിൻ അതാ താടിയൊന്ന് തടകി. അപ്പോൾ അവിടുത്തേക്ക് എന്തൊരു ഭംഗിയാണ്. അല്ലാഹുമ്മ ജമ്മിൽഹു വാദിൻ ജമ എന്നൊരു പ്രാർത്ഥന അങ്ങ് നടത്തിക്കൊടുത്തപ്പോ ഭംഗി കൊടുക്കാനൊരു പ്രാർത്ഥന, ഒരു രോമത്തില്ല, മുഖം ഒട്ടിയില്ല. ഹൻദല റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ അവിടുത്തെ കൈയൊന്ന് വെച്ച് ബൂരിക്ക ഫീഹി എന്ന് പറഞ്ഞതേ ഉള്ളൂ. അതേ അവിടുത്തെ കൈകൊണ്ടൊന്ന് തടകിയതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ കൈയൊന്ന് വെച്ചപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് തൊട്ട കാരണത്താൽ മഹാനായ ഹന്ദല റളിയല്ലാഹു അൻഹുവിന്റെ കൈകൊണ്ടൊരു സ്ഥലം തൊട്ടാൽ അതോടുകൂടി തന്നെ നീരുണ്ടെങ്കിൽ നീരങ്ങ് വലിഞ്ഞു പോകുന്നു. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിനീർ, കണ്ണിന് ചെങ്കണ്ണ് രോഗം ബാധിച്ചു. അല്പം ഉമിനീരങ്ങ് പുരട്ടിയപ്പോ ചെങ്കണ്ണ് രോഗം അങ്ങ് മാറിപ്പോയി. ഹൈബറിൽ അതാ പതാകയേതി യുദ്ധത്തിൽ വിജയം കൈവരിച്ച് വരികയാണ് റളിയല്ലാഹു അൻഹു. അതേ ഒരു കിണറ്റിൽ നബിതങ്ങളൊന്ന് തുപ്പിയപ്പോ ആ കിണറ്റിൽ നിന്ന് നല്ല സുഗന്ധം ഇങ്ങനെ പൊങ്ങി വരികയാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുകയാണ്, മറ്റൊരു കിണറ്റിൽ മദീനയിൽ തുപ്പിയപ്പോ അത്ര നല്ല വെള്ളം വേറെയില്ല. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, സംസം വെള്ളം പോലെ എടുത്തു കൊണ്ടുപോകുന്ന വെള്ളം മദീനത്തെ കിണറ്റിലുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, അതൊക്കെ പലരും അതാ മൂടിക്കളഞ്ഞു, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഈ സമുദായത്തോട് ബറക്കത്തിന്റെ വിരോധികളായിട്ട് ചെയ്ത അക്രമങ്ങൾ ചെറുതല്ല കേട്ടോ. അതിലേക്ക് ഇപ്പോൾ ഞാൻ കടന്ന് സംസാരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആശൂറ ദിവസം ചെറിയ മുല കുടിക്കുന്ന കുട്ടികളുടെ മായില് നബി തങ്ങളുടെ ഉമിനീര് ചേർത്ത് കൊടുക്കും. എന്നിട്ട് അവർക്ക് മുല കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ അവർക്ക് രാത്രി വരെ പിന്നെ ഒന്നിന്റെയും ആവശ്യമില്ല. നബിതങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാംസ കഷ്ണം അഞ്ച് സ്ത്രീകൾക്കങ്ങ് കൊടുത്തു. കഷ്ണങ്ങൾ ഓരോന്നൊന്ന് ചവച്ചപ്പോൾ അവർക്ക് പിന്നെ മരണം വരെ വായനാറ്റമില്ല. ഹദീസിന്റെ കിതാബുകളിലുള്ള ഓരോ സംഭവങ്ങൾ വളരെ ചുരുക്കി ഞാനങ്ങ് പറയുകയാണ്. സുഹൃത്തുക്കളെ, അതുണ്ടോ പറഞ്ഞാൽ തീരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം